ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വള്ളത്തോളിന്റെ പ്രഭാത ഗീതം എന്ന കവിത പരിചയപ്പെട്ടു. ഏകദേശം അതിന്റെ ആശയത്തെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിച്ചു കാണും. എങ്കിലും മിസ് വീണ്ടും ജസ്റ്റ് അതിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായിരുന്നു കവിതയുടെ ആശയം? പ്രഭാത ഗീതം എന്ന കവിതയിൽ പ്രപഞ്ചത്തെ, അതായത് ഈശ്വരനെ പരാശക്തിയേക്കാൾ വണയുന്നതോടൊപ്പം ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ എങ്ങനെയൊക്കെ അണിയിച്ചൊരുക്കി എന്നും കൂടെ വർണ്ണിക്കുന്നു. അതായത് എന്താണ്, പ്രഭാതകന്യക ഒരു സുന്ദരിയായ പെൺകുട്ടിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി തന്റെ ദിനകൃത്യങ്ങളുടെ സഞ്ചരിക്കുന്നതും ഇങ്ങനെയൊക്കെ വളരെ സുന്ദരമായ രീതിയിൽ പ്രഭാതത്തെ അണിയിച്ചൊരുക്കിയ പരാശക്തിയെ പ്രണമിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് കുറെ പുതിയ പദങ്ങളെ ഈ പാഠഭാഗം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. കുറെ പുതിയ അർത്ഥങ്ങൾ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കർമ്മ്യം, കർമ്മ്യം എന്ന് വെച്ചാല് സുന്ദരമായ കൊട്ടാരം, മണിമാളിക എന്നീ പദങ്ങള്, കർമ്മ്യം എന്ന പദങ്ങള് പരിചയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ പക്ഷികൾ, പക്ഷി എന്നതിന് രണ്ടു മൂന്ന് പദങ്ങൾ ഞാനിപ്പോ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. പക്ഷി എന്ന് പറഞ്ഞാല് പക്ഷി വിഖംഗം, വിഖംഗം, വിഖംഗമം പക്ഷിയാണ്, വിഖംഗമം. നമ്മള് പതിവായി ഉപയോഗിക്കുന്ന പദം പക്ഷിയാണ്. പക്ഷി പറക്കാൻ കഴിയുന്നത്, പക്ഷമുള്ളത്, ചിറകുള്ളത്, അതാണ് പക്ഷി. വിഖംഗം, വിഖംഗമം പക്ഷിയുടെ രണ്ട് പുതിയ സമാനാർത്ഥങ്ങളാണ് വിഖംഗം, വിഖംഗമം. പിന്നെയോ ശബ്ദം, ശബ്ദം എന്നതിന് പുതിയൊരു പദമാണ് നമ്മൾ പഠിച്ചത്, ക്വാണം. ക്വാണം ശബ്ദം, ധാരാളം ശബ്ദത്തിനെ കുറിച്ചുള്ള പര്യായ പദങ്ങൾ, അതായത് സമാന പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശബ്ദം, രവം, ശബ്ദത്തെ കുറിച്ച് ധാരാളം പദങ്ങൾ നമുക്കറിയാം. സ്വരം, സ്വനം, രവം, നിനദം, ആരവം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പുതിയ പദം കൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്, ക്വാണം. ക്വാണം എന്ന് പറഞ്ഞാലും ശബ്ദമാണ്. ഇപ്പോഴും ഓർമ്മയിൽ വെക്കുക, ഈ പദങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. സമാനാർത്ഥങ്ങൾ എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഇവയെല്ലാം ആവശ്യമുണ്ട്. പുരോഭുവി, നമ്മളുടെ കിഴക്ക് ഭാഗത്തെയാണ് പുരോഭുവി എന്ന് പറയുന്നത്, കിഴക്ക് വശത്തെ. കിഴക്ക്, പുരോഭുവി കിഴക്ക്, അതായത് പൂർവഭാഗം. പൂർവം കിഴക്ക്, ഓപ്പോസിറ്റ് കിഴക്ക് പടിഞ്ഞാറ്, പൂർവം പശ്ചിമം. ഒരു പുതിയ പദം കൂടെ കിഴക്കിന് പഠിച്ചു, പുരോഭുവി. അടുത്ത പദാർത്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കങ്കണം, കൈവള, കയ്യിൽ ധരിക്കുന്ന വള, അത് കൈവള. ഹസ്തസൂത്രം, ഹസ്തം എന്ന് വെച്ചാൽ കൈ, ഹസ്തം കൈ. കൈയാണ് കൈയിനെ അലങ്കരിക്കുന്നത്, കൈയിനെ അലങ്കരിക്കുന്നത് കൊണ്ടാണ് ഹസ്തസൂത്രം, വളയാണതല്ലേ. കൈകൾക്ക് ഭംഗി ഉണ്ടാകാനാണ് നമ്മൾ കൈവള ധരിക്കുന്നത്. എല്ലാവരും പലതരത്തിലുള്ള, പല വിധത്തിലുള്ള വർണ്ണങ്ങളോട് കൂടിയ കൈവളകൾ നമ്മൾ ധരിക്കാറുണ്ട്. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് ഇഷ്ടവുമാണ്. അപ്പോ കൈവള, കാപ്പെന്ന് നമ്മൾ പറയും വളയ്ക്ക്, കാപ്പ്. കങ്കണം, കരഭൂഷണം, കരത്തെ അലങ്കരിക്കുന്നു, അതാണ് കരഭൂഷണം. കരത്തെ അലങ്കരിക്കുന്നത് എന്നർത്ഥത്തിൽ കരഭൂഷണം. അപ്പൊ കൈവള എന്നർത്ഥത്തില് കങ്കണം, കടകം, ഹസ്തസൂത്രം, കരഭൂഷണം, നാല് പുതിയ പദങ്ങൾ ഇപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതൊന്നും മറന്നുകൂടാ, നമ്മൾ അടുത്തടുത്ത വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, എട്ടാം ക്ലാസ്സിലേക്ക് വരുമ്പോഴൊക്കെ നമുക്കിത് വളരെ അത്യാവശ്യമുള്ള പദങ്ങളാണ്. ഇനി പകരം പദങ്ങൾ കണ്ടെത്തുക. അപ്പൊ കവിതയിൽ കവി കുറേയേറെ പകരം പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്, പകരമായിട്ടുള്ള സമാന ആശയം വരുന്ന കുറെ പദങ്ങള്. അമ്പരം, അമ്പരം ആകാശം, രണ്ടർത്ഥമുണ്ട് അർത്ഥവ്യത്യാസത്തില്. അമ്പരം എന്ന് തന്നാല് അമ്പരം ആകാശം വസ്ത്രം. അമ്പരം ആകാശം വസ്ത്രം, ആകാശത്തിന് പകരം പദമായിട്ടാണ് ആകാശത്തിന് ഇവിടെ അമ്പരം എന്ന് കവി പ്രയോഗിച്ചിരിക്കുന്നത്. ഒപ്പം കാറ്റ്,
ആദ്യമേ പറഞ്ഞു എങ്ങനെയാണ് അവള് രാവിലെ എണീറ്റ് കുളിച്ചു വന്ന് സോറി രാവിലെ എണീറ്റ് അമ്പരശാല എങ്ങനെയാണ് വൃത്തിയാക്കിയത് ഇന്നലെ രാത്രിയിലെ ഉപയോഗിച്ച പൂക്കളങ്ങ് അടിച്ചു വാരി രാത്രിയിലെ പൂക്കൾ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ അങ്ങ് അപ്രത്യക്ഷമായി അതിനുശേഷമോ താവൽ കസ്തൂരി ചാറാക്കിയ വാർത്തിങ്കൾ കസ്തൂരിച്ചാർ പകർത്തിയ ആ വാർത്തിങ്കൾ കിണ്ണം പൂവെള്ളിക്കിണ്ണം കസ്തൂരിച്ചാർ എന്ന് പറയുന്നത് ആകാശത്തിലെ ചന്ദ്രബിംബത്തിൽ കാണപ്പെടുന്ന കറുത്ത കലകളെയാണ് അവയാണ് കസ്തൂരിച്ചാർ പകർത്തിയിരുന്ന ആ തൂവെള്ളിക്കിണ്ണം കഴുകി മാറ്റിയത് ചന്ദ്രബിംബം ഇങ്ങ് അപ്രത്യക്ഷമായി പിന്നെയോ വെൺകുളിർ നീരാൽ തളിച്ചു പുരോപ്പ് കിഴക്ക് ഭാഗമാകെ വെൺകുളിർ നീരാൽ തളിച്ചു അതായത് പ്രഭാതത്തിൽ ഉണ്ടാകുന്ന മഞ്ഞു കണങ്ങളെയാണ് കവി ഈ ശുദ്ധജലം വെൺകുളിർ നീരാൽ തളിച്ചു എന്ന് പറയുന്നത് പിന്നീട് സൂര്യൻ ഉദിച്ചുയർന്നതാണ് കുങ്കുമലേപവും ആചരിച്ചത് ഇങ്ങനെയൊക്കെയാണ് പ്രഭാതകന്യക അമ്പരശാല വൃത്തിയാക്കിയത് ഇങ്ങനെ വളരെ മനോഹരമായ പദപ്രയോഗത്തിലൂടെ കവി വളരെ ആലങ്കാരികമായ രീതിയിലാണ് ഈ കവിതയില് ആ പ്രപഞ്ച ശക്തിയെ ഈശ്വരൻ പ്രപഞ്ചത്തെ അന്വേഷിച്ചൊരുക്കിയ ഈശ്വരനെ കവി വർണ്ണിച്ചിരിക്കുന്നു ആ ശക്തിയെ പ്രണമിക്കാമെന്നാണ് കവി പറയുന്നത് അപ്പോ ഇതാണ് ഈ പാഠഭാഗത്തിന്റെ ആശയം അടുത്ത ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നതാണ് ഇത് തന്നെയാണ് ഇത്രയുമാണ് പാഠഭാഗത്തിന്റെ ആശയം നന്നായി എല്ലാവരും പുസ്തകം വായിച്ച് മനസ്സിലാക്കി ഈ പദ്യഭാഗം നന്നായി ഗ്രഹിക്കുക താങ്ക് യു. Thank you.